എൽ.പി സ്കൂൾ അധ്യാപക നിയമന ചുരുക്കപ്പട്ടികയിലെ അസമത്വവും അസന്തുലിതാവസ്ഥയും പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട മലപ്പുറം ജില്ലയിൽ പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾ അനിശ്ചിതകാല സമരത്തിലേക്ക്. സൂചനയായി വെള്ളിയാഴ്ച വൈകിട്ട് 6 മലപ്പുറത്ത് പന്തംകൊളുത്തി പ്രതിഷേധ റാലിയും സംഘടിപ്പിക്കും. അടുത്തയാഴ്ച ജില്ലാ PSC ഓഫീസിന് മുന്നിൽ അനിശ്ചിതകാല നിരാഹാര സമരവും ആരംഭിക്കും. PSC നിഷ്കർഷിക്കുന്ന മാനദണ്ഡപ്രകാരം പട്ടിക വിപുലീകരിക്കണമെന്നതാണ് ഉദ്യോഗാർത്ഥികളുടെ ആവശ്യം. മുഖ്യമന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി, മറ്റു മന്ത്രിമാർ, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തുടങ്ങിയവരെ നേരിൽ കണ്ട് പരാതി ബോധിപ്പിച്ചതായും നടപടിയുണ്ടായില്ലെന്നും ഉദ്യോഗാർത്ഥികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നാളെ 5 മുതൽ 7 വരെയാണ് മലപ്പുറം ടൗണിൽ സൂചനാ സമരം നടത്തുന്നത്. അതിൽ നിങ്ങളുടെ സാന്നിധ്യം എന്തായാലും അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളെല്ലാവരും ആ സമരത്തിൽ എന്തായാലും പിന്തുണ ആവശ്യപ്പെടാണ്. നിങ്ങളുടെ നമ്മുടെ LP സ്കൂൾ ടീച്ചേഴ്സിൻ്റെ ലിസ്റ്റുമായി ബന്ധപ്പെട്ടുള്ളൊരു സമ്മേളനമായിരുന്നു അത്. അതിൽ ഞങ്ങൾ പറഞ്ഞിരുന്നത് വളരെയധികം ഒഴിവുകളുണ്ടായിട്ടും മാനദണ്ഡങ്ങളൊന്നും തന്നെ പാലിക്കാതെ വളരെ ഒരു ചെറിയ ലിസ്റ്റാണ് നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഇട്ടിരിക്കുന്നത്. മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു മാനദണ്ഡങ്ങളും നമ്മുടെ ജില്ലയിൽ മാത്രം പാലിച്ചിട്ടില്ല. 47 ഇരട്ടിയോളം കിട്ടുന്നുണ്ട് മറ്റ് ജില്ലകളിൽ, എന്നാൽ മലപ്പുറം ജില്ലയിൽ 2 പോലും ഇട്ടിട്ടില്ല. വളരെയധികം ഒഴിവുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഭരണപക്ഷ പ്രതിപക്ഷ MLA മാരെയും അതുപോലെ എല്ലാ മന്ത്രിമാരെയും മുഖ്യമന്ത്രിയെ 2 ഞങ്ങൾ നേരിൽ കാണുണ്ടായി. പക്ഷേ ഞങ്ങൾ ഇതുവരെ സമയം കൊടുത്തു, ഇത്രയും സമയം ഞങ്ങൾ കൊടുത്തു ഞങ്ങളുടെ ലിസ്റ്റിന് എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണമെന്ന് പറഞ്ഞു. പക്ഷേ ഒരു ഫലം ഉണ്ടായില്ല. നിലവിൽ ഇൻ്റർവ്യൂ തുടങ്ങാൻ പോവാണ്, അതിനുശേഷം റാങ്ക് ലിസ്റ്റ് പെട്ടെന്ന് തന്നെ വരും. അപ്പം അതുകൊണ്ട് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്കൊന്നും ഒരു ഫലവും കാണാത്തത് കൊണ്ട് നാളെ ഞങ്ങൾ തുടങ്ങാൻ പോകുന്ന അനിശ്ചിതകാല സമരത്തിന്റെ മുന്നോടിയായിട്ട് ഒരു സൂചനാ സമരം നാളെ മലപ്പുറം ടൗണിൽ വെച്ച് നടത്തുന്നുണ്ട്. അതിന് എല്ലാവരുടെയും പിന്തുണ നമുക്ക് വേണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. 3 വരെ കാലാവധി ലഭിക്കാറുള്ള റാങ്ക് ലിസ്റ്റ് 2 തീരാനാണ് സാധ്യതയെന്ന് ഉദ്യോഗാർത്ഥികൾ പറയുന്നു. അതേസമയം മറ്റു ചില ജില്ലകളിൽ റിപ്പോർട്ട് ചെയ്ത ഒഴിവിന്റെ 40 പേരെ വരെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. 50 മലപ്പുറത്തെ കട്ട് ഓഫ് മാർക്ക്. എന്നാൽ ചില ജില്ലകളിൽ 26.5 നേടിയവർ വരെ മുഖ്യ പട്ടികയിൽ ഇടം പിടിക്കുകയും ചെയ്തു. മാനദണ്ഡപ്രകാരം 3543 പേരെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി മലപ്പുറം ജില്ലയിലെ അധ്യാപക ക്ഷാമം പരിഹരിക്കണമെന്നും സമരം തലസ്ഥാനത്തേക്ക് വ്യാപിപ്പിക്കുമെന്നും ഉദ്യോഗാർത്ഥികൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ രേഖ രതീഷ്, ദിവ്യ ജിതേഷ്, ഷെബീർ അൻസാരി എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മലപ്പുറം. ഇക്കാലത്ത് ഒരു വീട് പണിയാൻ എന്തൊക്കെ നോക്കണം? പടുത്തുയർത്തുന്നത് നമ്മുടെ സ്വപ്നങ്ങളാവുമ്പോൾ എല്ലാം ബെസ്റ്റ് ക്വാളിറ്റി തന്നെ വേണമല്ലോ അല്ലെ? പുത്തനത്താണിക്കാരുടെ കൺമുന്നിൽ ബില്ലാസ് ബിൽഡ് വെയർ ഉള്ളപ്പോൾ പ്രൊഡക്ടിന്റെ ക്വാളിറ്റി തിരഞ്ഞ് എന്തിന് നാട് മുഴുവൻ ചുറ്റണം? പ്രമുഖ ബ്രാൻഡുകളുടെ സ്റ്റീൽ, സിമെന്റ്, റൂഫിംഗ് ഷീറ്റ്, ഇൻഡസ്ട്രിയൽ മെറ്റീരിയൽസ്, പൈപ്പുകൾ എന്നിവ മികച്ച പ്രൈസിലും സർവീസിലും ഒരൊറ്റ കുടക്കീഴിൽ. 50 വിശ്വസ്ത സേവന പാരമ്പര്യം ബില്ലാസ് ബിൽഡ് വെയർ. വീടൊരുങ്ങേണ്ടത് വിശ്വസ്തതയിലാണ്.